അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഒരുപാട് കൊലപാതകങ്ങൾ. നമ്മുടെ കോഴിക്കോട് നടന്ന ട്രെയിൻ ആക്രമണത്തിൽ 3 പേർ മരണപ്പെട്ടു. അതുപോലെ തന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭാര്യ വീട്ടിലേക്ക് കടന്നു പോയിട്ട് അവിടെ നിന്ന് അത്തായ സമയത്ത് തൻ്റെ ഭാര്യയെ കൊന്നുകൊണ്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. അതുപോലെ തന്നെ ഒരു ഭർത്താവിൻ്റെ കൊടിയ പീഡനം കാരണം ആ തൻ്റെ ഭാര്യയ്ക്ക് നല്ല പരിക്ക് പറ്റി. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അവിടെ നിന്ന് ആ ഭാര്യ അവിടെ നിന്ന് മരണപ്പെടുകയാണ്. ഇങ്ങനെ അനവധി നിരവധി മരണ വാർത്തകളാണ്, കൊലകളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അള്ളാഹു അത്തരം അവസ്ഥകൾ തൊട്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എന്തിനേറെ കഴിഞ്ഞ ദിവസം നബീന എന്ന് പറയുന്ന 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരി, അവരുടെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ വർക്കല എന്ന് പറയുന്ന സ്ഥലത്താണ്, അവർ ആത്മഹത്യ ചെയ്യുകയാണ്. ആ സഹോദരിക്ക് 1 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നബീന എന്ന് പറയുന്ന ഈ സഹോദരി ആത്മഹത്യ ചെയ്തത്? 1 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചോമനയില്ലേ, ആ കുഞ്ഞിന് പാല് കുടിച്ചിട്ട് കൊതി തീർന്നിട്ടുണ്ടാകുമോ? ഉമ്മ ഉമ്മ എന്ന് വിളിച്ചിട്ട് പൊതി തീർന്നിട്ടുണ്ടാകുമോ? എങ്ങനെയാണ് ആ ഉമ്മാക്ക് ഈ പിഞ്ചോമനയെ ഇവിടെ നിർത്തിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകാൻ കഴിഞ്ഞതെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ലേ പ്രിയപ്പെട്ടവരെ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ സഹോദരി ആത്മഹത്യ ചെയ്തത്? നമുക്കറിയാൻ കഴിഞ്ഞത് അവരുടെ ഭർത്താവിൻ്റെ കൊടിയ പീഡനം കാരണത്താലാണെന്നാണ്. അഫ്സൽ എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് നിരന്തരമായിട്ട് ആ സഹോദരിയെ ആക്രമിച്ചു, ഒരുപാട് വേദനപ്പെടുത്തി, അതിൻ്റെ പകരമായിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് കാരണമെന്ന് അവരുടെ ഉപ്പ വിശദീകരിക്കുന്നൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ നിങ്ങളുടെ ഭർത്താവ് ആക്രമിക്കുമ്പോൾ, തല്ലുമ്പോൾ, അതുപോലെ തന്നെ കുത്തുവാക്കുകൾ പറയുമ്പോൾ, വിഷമിപ്പിക്കുമ്പോൾ നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നമ്മൾ വിശ്വാസികളല്ലേ? നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകാനുള്ളവരാണ്. ഈ ദുനിയാവ് നശ്വരമാണ്, എപ്പോഴും നശിക്കാൻ നൈമിഷികമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമുക്ക് പിരിയണ്ടേ? അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ക്രൂരഹിത്യക്ക് നമ്മൾ മുതിരരുത്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ അത്രമേൽ നിങ്ങൾ ആക്രമിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉമ്മയുടെയും ഉപ്പയുടെയും അരികിൽ ചെന്നിട്ട് വിഷയം അവതരിപ്പിക്കണം, കാര്യങ്ങൾ അവതരിപ്പിക്കണം, എന്നിട്ടൊരു പരിഹാരം കാണണം. അല്ലാതെ ആത്മഹത്യ ചെയ്തിട്ട് എന്ത് കാര്യമാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്? നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ അവരൊരുപാട് വിഷമിക്കൂലേ? നമ്മുടെ മക്കൾ ഒരുപാട് വിഷമിക്കൂലേ? അതുകൊണ്ട് അത്തരമൊരു ക്രൂരഹിത്യക്ക് നമ്മൾ മുതിരരുത് പ്രിയപ്പെട്ടവരെ. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ഇനി നിങ്ങൾ നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയെങ്കിൽ കമ്മിറ്റി മുഖാന്തരം ഒന്ന് കൂടിയിട്ട് അവനെക്കൊണ്ട് തൊലാക്ക് ചെല്ലിപ്പിക്കണം. സ്ത്രീയെന്ന് പറയുന്നത് അവനക്ക് അടിക്കാനുള്ള ഒരു കളിപ്പാട്ടല്ല. അങ്ങനെയെങ്കിൽ അവനെക്കൊണ്ട് നാട്ടിലെ കാരണവന്മാർ തൊലാക്ക് ചെല്ലിപ്പിക്കണം. ഇനി ഫസ്ഖ് ചൊല്ലാനുള്ള ഒരു അവസരം അതിലുണ്ട് എങ്കിൽ ഉസ്താദുമാരെ മാറ്റി മുഖേന ഒന്ന് കൂടി ആലോചിച്ചിട്ട് ഫസ്ഖ് ചൊല്ലാനുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഫസ്ഖ് ചൊല്ലുക. അത്ര തന്നെ. അത് നമ്മൾ പെണ്ണുങ്ങൾ എന്തിനാണ് നിങ്ങൾ ബേജാറാവുന്നത്? നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരെ നിങ്ങൾ അറിയിക്കുക, അല്ലാതെ എന്ത് ചെയ്യരുത്. നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ മുന്നിട്ട് പോകരുത് പ്രിയപ്പെട്ടവരെ. എന്ത് കാര്യം നമ്മുടെ ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്? നമ്മുടെ കുടുംബക്കാർ ഒരുപാട് വിഷമിക്കും, നമ്മുടെ മക്കൾ ഒരുപാട് വിഷമിക്കും, അതിൽ നമുക്കൊരു നേട്ടം ലഭിക്കുന്നില്ലല്ലോ. അത് നമുക്ക് നമ്മിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഭർത്താവിൻ്റെ അടിമയല്ല, അടിമ സ്ത്രീയല്ല. ഭർത്താവ് പറയുന്നതൊക്കെ ചെയ്യാനുള്ളതല്ല, വസ്ത്രം അലക്കാനുള്ള യന്ത്രമല്ല, അടുക്കളയിൽ ജോലി ചെയ്യാനുള്ള വേലക്കാരിയല്ല സ്ത്രീ എന്ന് പറയുന്നത്. ഭർത്താവിൻ്റെ മർദ്ദനമുറകൾ നിരന്തരം ഏൽക്കാനുള്ള ഒരു കളിപ്പാട്ടമല്ല സ്ത്രീ എന്ന് പറയുന്നത്. നിങ്ങളെ അവരാക്രമിക്കുന്നുണ്ട് എങ്കിൽ, പീഡിപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ചില ഭർത്താക്കന്മാരോടാണ് ചോദിക്കുന്നത്, സ്ത്രീകളെ തല്ലുന്ന, സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ഭർത്താക്കന്മാർ, നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്? ഒരു സ്ത്രീയെ കഷ്ടപ്പെടുത്താനാണ് എങ്കിൽ നിങ്ങൾ എന്തിനാണ് സുഹൃത്തുക്കളെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്? ഒരു പെണ്ണിനെ നല്ലതുപോലെ നോക്കാൻ കഴിയില്ല എങ്കിൽ, അവളെ നല്ലതുപോലെ പരിചരിക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കരുത്. എന്ത് കാര്യമുള്ളത്? ഈ അടുത്ത് ഞാൻ ആ വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിൻ്റെ മുന്നോടിയായിട്ട് എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ ഒരു സഹോദരി എനിക്ക് വിളിച്ചിട്ട് സങ്കടത്തോടെ പറയുകയാണ്, ഉസ്താദ് എൻ്റെ ഭർത്താവ് എന്നെ നിരന്തരമായിട്ട്
ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ അടിക്കുകയാണ്, എന്നെ കുത്തുകയാണ്. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദ്, എന്തിനേറെ എൻ്റെ മക്കളുടെ മുമ്പിലിട്ടിട്ട് വരെ എന്നെ അടിക്കുകയാണ് എന്നാണ് ആ സഹോദരി ഇന്നലെ എനിക്ക് വിളിച്ചിട്ട് സങ്കടത്തോടെ പറയുന്നത്. ഇത്തരം ഒരുപാട് നിരവധി അനവധി പ്രശ്നങ്ങളാണ് ഈ സമൂഹത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യാനും മുതിരല്ല ചെയ്യേണ്ടത്. നേരെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് വീട്ടിൽ പോയിട്ട് കാര്യം അവതരിപ്പിക്കുക, അതുപോലെ തന്നെ മഹല്ല് ഭാരവാഹികളുമായിട്ട് ചർച്ച ചെയ്യുക, എന്നിട്ടൊരു സന്ധിയിലെത്തണം, ഒരു പരിഹാരത്തിലെത്തണം. അല്ലാതെ ഇത്തരമൊരു ക്രൂരഹൃത്യക്ക് മുതിരരുത്. ഞാൻ പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വേറൊരു ഒരു പിഞ്ചു കുഞ്ഞ് എനിക്ക് വിളിച്ചിട്ട് പറയാണ്, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നുണ്ട്, ഉസ്താദെ എൻ്റെ ഉപ്പ വേറൊരു പെണ്ണുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ആകെ നാണക്കേടാണ് ഉസ്താദെ, നാട്ടിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല എന്ന് ആ പൊന്നുമോള് സങ്കടത്തോടെ പറയുകയാണ്. നിങ്ങൾക്ക് രണ്ടോ മൂന്നോ വേണമെങ്കിൽ നിക്കാഹ് കഴിക്കുക പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് നോക്കാൻ ചിലവിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഒരു പെണ്ണിനെ നല്ലതുപോലെ പോറ്റാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചോളി, അതിലൊരു പ്രശ്നമില്ല. പിന്നെന്തിനാണ് നിങ്ങൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ആ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നത്? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ സമകാലിക വർത്തമാന കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പരിഹാരം കാണേണ്ടത് തന്നെയുണ്ട്. നിങ്ങൾ ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്യണം. ഇൻഷാല്ലാ ഞാൻ ആ വീട്ടുകാർ പറയുന്ന വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. 4 കൊല്ലം മുമ്പാണ് എൻ്റെ മോള് CHM കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിന് ഒരു ആലോചന, എൻ്റെ പെണ്ണുള്ള ഒരു സ്വന്തത്തിലുള്ള ബ്രോക്കർ കൊണ്ടുവന്നതാണ്. നല്ലൊരു പെൺകുട്ടി മതി, നല്ലൊരു കുടുംബമാണ്, അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു. എന്തോ വിധി ഇതിൽ എല്ലാം കഴിഞ്ഞ് കിട്ടി. അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഹാപ്പി ആയിരുന്നു. എന്നോട് ഇതുവരെ അവർ നല്ലതുപോലെയാണ് പെരുമാറിയിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ ഉമ്മ, എൻ്റെ മരുവിൻ്റെ ഉമ്മയ്ക്ക് സ്ത്രീധനത്തിൽ ഒന്നും വേണ്ടെന്നും പറഞ്ഞു. കുട്ടീനെ മാത്രം മതി, എന്നാലും നമ്മളെ പെൺകുട്ടിക്ക് കൊടുക്കണമെന്നുള്ള ഇതിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധിയുള്ള സ്വർണവും നല്ല രീതിയിൽ ആനന്ദാടുത്തി വെച്ച് കല്യാണം കഴിച്ചു പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ ലാസ്റ്റ് വരവില്ല. ഇപ്പം അടുത്ത് പറഞ്ഞത് കേട്ടാ, പണ്ടോ കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾ പെണ്ണിനായിട്ട് തന്നാൽ മതി, ഞങ്ങൾ നല്ലതുപോലെ നോക്കിക്കോളാം എന്ന് അവർ പറഞ്ഞത്ര അവരുടെ കുടുംബം. പക്ഷേ ഇവരുടെ മര്യാദ പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ നല്ലതുപോലെ പണ്ടവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പെണ്ണിനെ അയച്ചിട്ടുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് എന്നോട് പറഞ്ഞ്, എൻ്റെ പെങ്ങളെ ഒരുപാട് ആളുകൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പണ്ടത്തിൻ്റെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല എന്ന്. കുറച്ച് അത്യാവശ്യം സൗന്ദര്യമുള്ള പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ പറയും, പണ്ടം വേണ്ട, ഞാൻ പെണ്ണിനെ കൊണ്ടുപോയിക്കോളാം, ഞാൻ നല്ലതുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയും. ചില ആളുകൾ നല്ലതുപോലെ നോക്കും, ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, പിന്നെ കളിപ്പാട്ടം പോലെ തട്ടിക്കളിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടമാടുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് പറഞ്ഞേ, ഞാനങ്ങനെ എൻ്റെ പെങ്ങളെ കൊടുക്കില്ല, കാരണം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലതുപോലെ പണ്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടേ അയക്കുള്ളൂ എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ആ സംഭവം ഏറെക്കുറെ ശരിയാണ്. ഏതാണെന്ന് വെച്ചാൽ ബാക്കിയുള്ളത് കൂടെ നമുക്ക് കേട്ട് നോക്കാം. പക്ഷേ ഈ ഉപ്പ് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടും നല്ലതുപോലെ സ്വർണ്ണം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അയച്ചിട്ടുള്ളത്. ഒന്ന് രണ്ട് കുട്ടികൾ അവരെ ബന്ധുക്കുട്ടികൾ കല്യാണം കഴിച്ചു, അവർക്കൊക്കെ നല്ല സ്വർണം കൊടുത്തു. എൻ്റെ മോളെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനുശേഷം അവർക്ക് വണ്ടി കിട്ടി, ആവശ്യമുള്ള സ്വർണം കിട്ടി, കൈ നിറച്ചും സ്വർണമാണ്. നീ എന്ത് കൊണ്ടുവന്നു? പിന്നെ എനിക്ക് എൻ്റെ ഈ വീടും വസ്തുവും അവർക്ക് എഴുതി കൊടുക്കണമെന്ന് എൻ്റെ മോളോട് ആവശ്യപ്പെടുകയും എൻ്റെ വാപ്പയമ്മയും താമസിക്കുന്ന സ്ഥലമാണ് അത്. അവരുടെ കാലശേഷം എന്തായിരുന്നാലും നമുക്ക് തന്നെ കിട്ടും, അതിന് മുമ്പേ ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ നിരന്തരമായ പീഡനമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബന്ധങ്ങൾ വഷളാവും എന്നുള്ളതിൽ എൻ്റെ വൈഫ് എന്നോട് ഒന്നും അറിയിച്ചില്ല. ഞാൻ 11-ാം തീയതി ഇവിടെ വരുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ അവിടെ തല്ലുവാരുന്നെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ കുട്ടി എൻ്റെ മോള് എൻ്റെ വൈഫിനോട് പറയുമായിരുന്നു എല്ലാ കാര്യങ്ങളും. വൈഫ് എന്നോടൊന്നും പറഞ്ഞില്ല. വൈഫ് വിചാരിച്ച് ഇനിയും ഞാനൊരു ലോണൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഈ മകള് ഉമ്മയോടെല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഉമ്മ ബന്ധം വഷളാകണ്ട എന്നുള്ള രീതിയിൽ ഭർത്താവിനോട്, ഈ മകളുടെ ഉപ്പയോട് പറഞ്ഞില്ല. അതുകൊണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായത്. അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ നല്ലതുപോലെ
ഈ ഉമ്മയും ഉപ്പയും എല്ലാവരും കൂടെ കൂടി ആലോചിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. ഇനി നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബന്ധം വിച്ഛേദിച്ചാൽ മതിയായിരുന്നല്ലോ. പക്ഷേ ഉപ്പ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. മോളെ കല്യാണം, അതിന്റെ ലോൺ പോലും വീട്ടിൽ കഴിഞ്ഞില്ല. അല്ല പെട്ടെന്ന് ഇങ്ങനെ കല്യാണം വേണ്ട, ഇനി ലോണൊക്കെ എടുക്കേണ്ടി വന്നു. ലോൺ എടുത്ത് കല്യാണമൊക്കെ കഴിച്ച് എൻ്റെ മോള നിരന്തരമായിട്ട് സ്വത്തിന് വേണ്ടി എൻ്റെ അമ്മാവി നീ എന്ത് കൊണ്ടുവന്നു, അമ്മാവിയുടെ എൻ്റെ മോളുടെ അമ്മാവിയുടെ ബന്ധുക്കളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നിറയെ സ്വർണവും കാറൊക്കെ കിട്ടുകയാണെങ്കിൽ നീ എന്ത് കൊണ്ടുവന്നു, ഇവർക്കൊക്കെ സ്വർണവും കൊടുക്കുന്നു, ധാരാളം സ്വർണം കൊടുക്കുന്നു, വണ്ടി കൊടുക്കുന്നു, നിനക്ക് വണ്ടിയില്ല, ഒന്നുമില്ല, നമ്മുടെ അടുത്ത് ഒന്നും വേണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നിരന്തരമായിട്ട് ഇവളെ പീഡിപ്പിക്കുമായിരുന്നെന്ന് പറഞ്ഞ് ഈ ചെക്കൻ കള്ളുടിച്ചിട്ടും സ്വയബോധത്തിലും ഉമ്മയുടെ വാക്ക് കേട്ടിട്ട് എൻ്റെ മോള ഇടിക്കുകയാണ് ചെയ്യുക. നാവിയിൽ ചവിട്ടിയ പാടുണ്ട്, കൈ നിറച്ചും പാടുണ്ട്. ഈ 10-ാം തീയതി ഇവിടെ കൊണ്ടുവിട്ടപ്പോഴ് എൻ്റെ ചെറുമോളുടെ മുഖത്ത് അടയാളമുണ്ട്. ഈ കൊച്ച് കയ്യിലിരിക്കുമ്പോഴേ ബെൽറ്റ് വെച്ച് അടിക്കുകയും ഈ ബെൽറ്റ് ചെറു കൊച്ചിൻ്റെ പുറത്ത് കൊള്ളുകയും ഇവിടെ കൊണ്ട് 10-ാം തീയതി ആക്കിയപ്പോൾ എൻ്റെ മരണാമത് വന്നു, അതൊക്കെ പറ്റിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ നീ ഇവിടെ നിൽക്ക്, വാപ്പ 11-ാം തീയതി 11-ാം തീയതി വരുന്നുണ്ട്, നീ ഇവിടെ നിൽക്ക്, വാപ്പ വന്നതിന് ശേഷം സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനമാക്കാം, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ സമാധാനമായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് 11-ാം തീയതി 4 മണിക്ക് ടെലിഫോൺ വരികയും എൻ്റെ മോള് പറഞ്ഞു എന്നാൽ ഇപ്പോൾ മരിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മോൾ അകത്തോട്ട് പോയി. ഇവൻ ആ ഗെയിം അഡിക്റ്റായതുകൊണ്ട് അത്ര കാര്യഗൗരവമായിട്ട് എടുത്തില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല സൗണ്ട് വരുന്നു, സൗണ്ട് വന്ന് എൻ്റെ ചെറുവച്ചു എഴുന്നേറ്റ്, അവളും നെറ്റി എഴുന്നേറ്റ് കരയുന്നു. ഇവൻ വിചാരിച്ച് പുറത്തുനിന്നാരോ മുട്ടയാണ്. ഗെയിമിൻ്റെ ഇതിൽ ആദ്യം പുറത്തു വന്നു, പിന്നെ മുകളിൽ പോയി നോക്കി അവിടെ ഒന്നുമില്ല. പിന്നീടാണ് ചെറിയൊരു റൂമിൽ ആ റൂമിൽ ഇങ്ങനെ ഇവിടെ തൂങ്ങിയിരിക്കുന്നു. ഇവൻ പെട്ടെന്ന് കത്തി എടുത്തുകൊണ്ട് വന്ന് വെട്ടിയിടുക ചെയ്ത്. ഇവന് അത്ര അറിഞ്ഞുകൂടാ, അവൻ അത്ര 14 വയസ്സേ ആയിട്ടുള്ളു. അങ്ങനെ അതാണ് സംഭവിച്ചത്. അതിനുശേഷമാണിത് നമുക്ക് തിരിച്ചേൽപ്പിക്കാമായിരുന്നു, നമുക്ക് അത് ഞാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഉപ്പ അവസാനം പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമോളെ എന്നെ തിരിച്ചേൽപ്പിക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളോട് പറയാണ്, നിങ്ങളെ നിങ്ങളുടെ ഭർത്താവ് നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരോടൊക്കെ പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ബന്ധം വിച്ഛേദിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾ നിരന്തരം ടോർച്ചർ ചെയ്താൽ നിങ്ങൾ ആത്മഹത്യയല്ലേ ചെയ്യേണ്ടത്, കാരണം നിങ്ങൾക്കും ജീവിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, നിങ്ങൾ ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്യുക. ഇൻഷാല്ലാ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആത്മഹത്യക്ക് മുതിരരുത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അമ്മായിമ്മയുടെ ഭാഗത്തു നിന്നും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഈ ഒരുവിധം ആളുകളൊക്കെ അമ്മായിമ്മ ഭർത്താവിനെ മൂപ്പിക്കും, അങ്ങനെ എന്ത് ചെയ്യും, ഭർത്താവിന് ചൂടായിട്ട് ഭർത്താവ് നേരെ വന്നിട്ട് തൻ്റെ ഭാര്യയെ തല്ലലാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഇവരുടെ ഉപ്പ് എങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഇൻഷാല്ലാ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഉപ്പ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പറയപ്പെട്ടത് ഞാൻ പിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ ഞാൻ പറയാനുള്ള കാരണം, ഒരുപാട് ആളുകൾ എനിക്ക് വിളിച്ചിട്ട് സങ്കടം പറയലുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഈ കാര്യം അവതരിപ്പിച്ചിട്ട് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കണം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.